ജീവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3:13. അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി, അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിൻ്റെ മുന്നിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു എന്ന വാക്യമാണ്. യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ സന്ദേശത്തിൻ്റെ ഒരു ഭാഗം ഇതായിരുന്നു: യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായിരുന്നു, അവനെ നിങ്ങൾ പീലാത്തോസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ആഗ്രഹിച്ചപ്പോഴും അംഗീകരിക്കാതെ തന്നെ ക്രൂശിക്കണമെന്ന് അറിയിക്കുകയും ചെയ്ത നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ഒന്നുകൂടെ ഓർക്കണമെന്നും യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് ശേഷവും അപ്പോസ്തലന്മാർ പ്രസംഗിക്കുകയും ചെയ്തു. 3:26 നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു, ഓരോരുത്തരെ അവനവൻ്റെ അകർത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു എന്ന വാക്യമാണ്. പിതാവായ ദൈവം പറഞ്ഞ വാക്കുകളായി അപ്പോസ്തലന്മാർ പറയുകയാണ്: എൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചതും നിങ്ങളുടെ അകർത്യങ്ങളിൽ നിന്ന് നിങ്ങളെ തിരിക്കുന്നതിനും നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ അതു നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുകയും പീലാത്തോസിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയുകയും ചെയ്തുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 ഓർമ്മപ്പെടുത്തുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്നെ അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള വാക്യമാണ്. കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്നും ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകരുതെന്ന് വിശ്വസിച്ചു ചിന്തിച്ചു ആഗ്രഹിച്ചും കൊണ്ട് പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു എന്നും ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനും നിത്യരക്ഷയുമുണ്ട് എന്ന് ഈ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. യേശു ക്രിസ്തുവിനുള്ള നിത്യരക്ഷയെക്കുറിച്ചുള്ള വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയാതെ പോയവർ യേശുവിനെ ക്രൂശിച്ചു കൊന്നു. എന്നാൽ അപ്പോസ്തലന്മാർ പറയുകയാണ്: നിങ്ങൾ കൊന്നുകളഞ്ഞ ക്രിസ്തു പുനർദാനവും പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ തിന്മകൾ, നിങ്ങളുടെ തെറ്റുകൾ, പാപങ്ങൾ, നിങ്ങളുടെ അകർത്യങ്ങൾ നിങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ആ രക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നും അപ്പോസ്തലന്മാർ പ്രസംഗിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണെന്നും തന്നിൽ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടും യേശു ക്രിസ്തുവിനുള്ള നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമുക്കൊരുങ്ങണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെ അനുഗ്രഹിക്കണമേ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവവചനത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ആഴമേറി വിശ്വസിക്കുവാനും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാനും ഞങ്ങളെ സഹായിക്കുമാറാക്കണമേ. ആ നിത്യജീവൻ്റെ അവകാശികളായി ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം തീർക്കണമേ. ദൈവത്തിൻ്റെ കരുണയുണ്ടാകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.